ഭൂമി വിപണന വിനിമയ ഉപാധിയാക്കിയവർ വയലുകൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയതായി മന്ത്രി പി പ്രസാദ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കൃഷി ചെയ്യാത്തവരെയും സാരമായി ബാധിക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. സിപിഐ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി ആറ്റിനാട് സംഘടിപ്പിച്ച കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി വിപണന നിയമം ഉപാധിയാക്കിയവർ വയലുകൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയതായി മന്ത്രി പി പ്രസാദ്. ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കൃഷിയെന്നും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കൃഷി ചെയ്യാത്തവരെയും സാരമായി തന്നെ ബാധിക്കുന്ന ഒന്നാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ആറ്റിനാട് സംഘടിപ്പിച്ച കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷി ചെയ്തിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവരായാലും കൃഷി ചെയ്യില്ലെന്ന് പറയുന്നവരായാലും ഇതിനൊന്നും നേരമില്ലാതെ അത്യുന്നത പദവിയിലിരിക്കുന്നവരായാലും ജീവിക്കുന്നത് കൃഷിക്കാരൻ്റെ ആനുകൂല്യത്തിലാണ്. കൃഷി ആശ്രയിക്കാത്ത സമൂഹമോ ജനതയോ മനുഷ്യരോ ഇല്ല. അതുകൊണ്ട് തന്നെ കൃഷിക്കും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണം നൽകുക എന്നതാണ്. അതുവഴി മനുഷ്യന് നല്ല ആരോഗ്യം നൽകലും രണ്ടാമത്തേത് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് അന്തസ്സുള്ള ജീവിതം ഉണ്ടാക്കുക എന്നതുമാണ്. അവിടെയാണ് കാർഷിക മേഖല എപ്പോഴും മെച്ചപ്പെട്ടു നിൽക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത്. കൃഷി മെച്ചപ്പെട്ടതല്ലെങ്കിൽ മനുഷ്യജീവിതത്തിനാണ് പ്രയാസമുണ്ടാവുക എന്ന് പി പ്രസാദ് പറഞ്ഞു. കൃഷിക്കാരൻ എന്നത് കേവലമായി വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടതല്ല എന്നും കൃഷിയും കൃഷിക്കാരനും എന്നത് ഈ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഞങ്ങൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവരുണ്ടാവും. എപ്പോഴാ സമയം കിട്ടുന്നു കൃഷി ചെയ്യാൻ, എന്ത് ചെയ്യാൻ, കൃഷി ചെയ്തിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും കൃഷിക്കാരൻ്റെ ആനുകൂല്യത്തിൽ ജീവിക്കുന്നവരാണ് കൃഷി ചെയ്യാത്തവരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നിലകളിൽ നിൽക്കുന്നവരായിരിക്കാം. അത് ലോകത്തേത് മനുഷ്യനായാലും ലോകത്തെ വമ്പൻ രാജ്യങ്ങളുടെ തലവന്മാരൊക്കെ വേണമെങ്കിൽ എടുത്തോളൂ, അവരുൾപ്പെടെയായാലും ലോകത്തെ ഏത് മനുഷ്യനായാലും സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാൾ മുതൽ ലോകത്തെ ഏറ്റവും ഉയർന്ന നിൽക്കുന്ന അല്ലെങ്കിൽ സമ്പന്നന്മാരെന്ന് പറയുന്ന ആൾക്കാർക്ക് വരെയും ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. ആ ഭക്ഷണം കൃഷിയിലൂടെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് കർഷകനെ ആശ്രയിക്കാത്ത ഒരു സമൂഹവുമില്ല, കർഷകനെ ആശ്രയിക്കാത്ത ഒരു ജനതയുമില്ല, കർഷകനെ ആശ്രയിക്കാത്ത ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ട് കാർഷിക മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് കൃഷി ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആളിനെയും കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. സിപിഐ അരുവിക്കര മണ്ഡലം സെക്രട്ടറി MS റഷീദ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗം മീനാങ്കൽ കുമാർ അധ്യക്ഷനായി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, സിപിഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ, V ശശി MLA, അഡ്വക്കേറ്റ് G സ്റ്റീഫൻ MLA, കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് J വേണുഗോപാലൻ നായർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പള്ളിച്ചൽ വിജയൻ, അരുൺ KS, മനോജ് B ഇടമന, P S ഷൗക്കത്ത്, വെങ്ങാനൂർ ബ്രൈറ്റ്, പാട്ടത്തിൽ ഷെരീഫ്, DA രഞ്ജിത്ത്ലാൽ, KP ഗോപകുമാർ, രഞ്ജിത് ബോസ്, SR വിജയൻ, ഇഞ്ചപ്പുരി സന്തു തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തൂ. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.